ഹായ്, പ്രയാഗ്രാജിലെ പ്രഭാതം. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് എന്ന സ്ഥലത്താണ് ഞാനിപ്പോഴുള്ളത്. പ്രയാഗ്രാജ് അല്ലെങ്കിൽ അലഹബാദ്, അലഹബാദ് എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കുള്ള ഇതിൻ്റെ നാമം പ്രയാഗ്രാജ് എന്നാണ്. പക്ഷേ മുഗൾ രാജവംശത്തിൻ്റെ അധിനിവേശത്തോടു കൂടിയിട്ട് അക്ബർ ചക്രവർത്തി ഇതിൻ്റെ പേര് മാറ്റി അലഹബാദ് എന്നാക്കി. അത് പിന്നീട് പറഞ്ഞു പറഞ്ഞത് അലഹബാദ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ 2018 ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥ്, യോഗി ആദിത്യനാഥ്, അദ്ദേഹം വീണ്ടും അതിനെ തിരിച്ച് പ്രയാഗ്രാജ് എന്ന പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഏകദേശം ഒരു 8 മണിയോടുകൂടിയിട്ട് ഇവിടെ എത്തി. പ്രയാഗ്രാജ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 5 മിനിറ്റ് ദൂരെയുള്ളൂ. നമ്മൾ താമസിച്ച ഹോട്ടലാണിത്, ഹോട്ടൽ പ്രയാഗ്. ഓക്കെ, അപ്പോൾ 3 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് നമ്മുടെ ആധ്യാത്മിക യാത്ര തുടങ്ങുകയാണ്. ആദ്യം ത്രിവേണി സംഗമത്തിലാണ്. ഇവിടെ 3 നദികൾ തമ്മിൽ സംഗമിക്കുന്ന സ്ഥലമാണ്. അപ്പം ചായപൊടി കഴിഞ്ഞിട്ടില്ല, ചായപൊടി കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും. ഇവിടെ വലിയ തണുപ്പ് തോന്നുന്നില്ല. ഇന്നലെ രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു, ഹീറ്ററൊക്കെ ഇട്ടിട്ടാണ് കിടന്നത്. പക്ഷേ നമ്മൾ മധ്യപ്രദേശ് എത്തിയപ്പം കണ്ടിരുന്നില്ലേ, ട്രെയിനിൽ നല്ല തണുപ്പായിരുന്നു, നല്ല മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. നല്ല സാധാരണ ഒരു ചെറിയൊരു തണുപ്പ്, അത്രമാത്രമേ ഉള്ളൂ. ഇന്നലെ രാത്രിയിലത്തെ തണുപ്പിൽ വെളിച്ചെണ്ണയുടെ അവസ്ഥ ഇങ്ങനെയായി, നല്ല കട്ടയായി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നമ്മൾ ത്രിവേണി സംഗമസ്ഥാനത്തേക്ക് യാത്രയായി. ബസ്സൊക്കെ ഈ ഒരു വലിയ മൈതാനത്ത് നിർത്തിയിട്ടിട്ട് ഇവിടെ നിന്ന് ഓട്ടോയിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി 8 മണിക്ക് ഇറങ്ങി ഇവിടെ ത്രിവേണി സംഗമ സ്ഥാനത്തേക്ക് പോവുകയാണ്. ആ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം കൂടിയുണ്ട്, അവിടെ ഓട്ടോന് പോകണം. 250 രൂപയാണ് ഒരാൾക്ക് ഓട്ടോന് പറഞ്ഞിരിക്കുന്നത്. അത് ബാർഗെയിൻ ചെയ്ത് ഒടുവിൽ 80 രൂപ ആക്കിയിട്ടുണ്ട്. ഇപ്പം 4 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ 2 ബസ്സും ഒരു ടെമ്പോ ട്രാവലറായിട്ടാണ് ഇറങ്ങിയത്. ഇവിടുത്തെ ഇലക്ട്രിക് റിക്ഷ, 8 പേർക്ക് വരെ ഇതിൽ യാത്ര ചെയ്യാം. 6 പേർക്ക് പറകിലും ഡ്രൈവർ സീറ്റിലും ആക്കിയിരുന്ന് യാത്ര ചെയ്യാം. നമ്മളവിടെ പോലെ 3 പേർക്ക് എന്നുള്ള ലിമിറ്റൊന്നും ഇതിനില്ല. ഇനി 8 അല്ല, ഇവർ 10 ആളെയോ 15 ആളോ വേണമെങ്കിൽ ഇവരെടുക്കും. നമ്മൾ കയറാൻ തയ്യാറായാൽ മതി. ഇവിടെ കൂടുതലും ഇത്തരത്തിലുള്ള രക്ഷയാണ്. അവിടെ ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട്, അപ്പോൾ അവിടെ വരെ ഓട്ടോ വരില്ല. അവിടെ നിർത്തി നമ്മൾ കുറച്ച് നടക്കുകയാണ്. ഓം നമ ശിവായ, ഹരേ മഹാദേവ്, ശംഭു ശങ്കരായ, ഓം നമ.
ത്രിവേണി സംഗമസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ സംഗമസ്ഥാനം എത്തിയിട്ടില്ല, ഇവിടുന്ന് ബോട്ടിന് പോകണം. ഇപ്പം നമ്മൾ കാണുന്നത് യമുന നദിയാണ്. ഗംഗ, യമുന, സരസ്വതി ഈ മൂന്ന് പുണ്യനദികൾ കൂടിച്ചേരുന്ന ആ സ്ഥലത്തിനാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. ഇവിടെ ബോട്ടിൽ പോകുമ്പം ഒരു പ്രത്യേക തരത്തിലുള്ള ദേശാടന പക്ഷികൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ തീറ്റ കൊടുക്കാം. നമ്മളെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ച് തിന്നും. അതിൻ്റെ തീറ്റ വാങ്ങിക്കാണ്. ഇത് സംഗമസ്ഥാനത്ത് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പൂവാണ് ഗംഗ, യമുന, സരസ്വതി. മൂന്ന് ബോക്സ് ആക്കിയിട്ട് തന്നിട്ടുണ്ട് അവർ. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ചന്ദനത്തിരിയും തീപ്പെട്ടിയും പൂവും. ത്രിവേണി സംഗമസ്ഥാനത്തേക്ക് ബോട്ടിൽ യാത്ര തുടങ്ങി. അയ്യോ, നമ്മളെ ബോട്ടിൻ്റെ ആളാണ് രോഹിത്. പക്ഷിക്കുള്ള മിച്ചർ, പക്ഷിക്ക് കൊടുക്കാനുള്ള മിച്ചർ ഇതെങ്ങനെ തോണിയിൽ കൊണ്ടുതരുന്നുണ്ട്. ഇത് യമുന നദിയാണ്. ഗംഗ പ്ലാറ്റ്ഫോമിൻ്റെ അപ്പുറത്തെ വശത്താണ്. ഇതാണ് പ്രത്യേക ദേശാടന പക്ഷികൾ. അതിന് നമ്മൾ വാങ്ങിച്ച തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ അത് വന്നിട്ട് അങ്ങനെ കൊത്തി തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബോട്ടിൽ വന്നത് യമുന നദിയിലൂടെയാണ്. അത് കഴിഞ്ഞ് കുറേ ഇങ്ങോട്ട് എത്തിയതിന് ശേഷം ഇവിടെ കുറേ ബോട്ടുകൾ അടുക്കി വെച്ചൊരു പ്ലാറ്റ്ഫോം പോലെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ഇതാണ് ഗംഗാനദി. ഗംഗാനദിക്ക് ഒരു ചന്ദന നിറമാണ് ഉണ്ടാവുക. യമുനക്ക് രളം പച്ച കലർന്ന നിറമാണ്. ഗംഗ, യമുന, സരസ്വതി സംഗമസ്ഥാനാണിത്. ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിച്ച് ഇവിടെ എത്തുന്ന ഗംഗയും അതുപോലെ യമുനോത്രിയിൽ നിന്ന് ഉത്ഭവിച്ച് ഇവിടെ എത്തുന്ന യമുനയും ഒപ്പം സരസ്വതി നദി അന്തർധാരയായിട്ട് ഒഴുകുകയാണ്. ഭൂമി കടിയിലൂടെ ഒഴുകുകയാണ്. നമുക്കത് കാണാൻ പറ്റില്ല. മൂന്ന് നദികളും കൂടെ ഇവിടെ സംഗമിക്കുന്നു എന്നാണ്. ആ സ്ഥാനത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഔ, ജന്മപുണ്യത്തിൽ പലർക്കും കിട്ടാത്ത ഒരു കാര്യമാണ്. വളരെ സന്തോഷമുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന മേളകളിലൊന്നായ കുംഭമേള നടക്കുന്ന പ്രധാന വേദികളിലൊന്നാണിത്. കുംഭമേളയുടെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനായി പാലാഴി എന്ന കടൽ കടയുകയും ഒടുവിൽ അമൃതകുംഭം പൊങ്ങി വന്നപ്പോൾ അതിനുവേണ്ടി ദേവന്മാരും അസുരന്മാരും കൂടി യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനിടയിലുള്ള പിടിവലിയിൽ അമൃതകുംഭം തുളുമ്പി 4 ദിക്കിൽ 4 പ്രാവശ്യം പതിച്ചു. അമൃത് പതിച്ച ഒരു ദിക്കിലാണ് ഞങ്ങളിന്ന് നിൽക്കുന്നത്. മറ്റു 3 ദിക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഹരിദ്വാറിലെ ഗംഗയിലും പിന്നൊന്ന് നാസിക്കിലെ ഗോദാവരിയിലും മൂന്നാമത്തേത് ഉജ്ജനിയിലെ ക്ഷിപ്ര നദിയിലുമാണ് അമൃത് പതിച്ചത്. ദേവന്മാരുടെ ഒരു ദിവസം നമ്മുടെ ഒരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ 12 ദിവസം എന്നുള്ളത് 12 വർഷമായിട്ടെടുത്ത് 12 വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നത്. ഈ 4 സ്ഥലങ്ങളിലും വ്യത്യസ്ത സമയങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 വർഷം കൂടുമ്പോൾ ഓരോ സ്ഥലങ്ങളിലായിട്ട് കുംഭമേളകൾ നടക്കും. കൂടാതെ 6 വർഷത്തിലൊരിക്കൽ അർദ്ധ കുംഭമേളയും നടക്കാറുണ്ട്. അതുപോലെ തന്നെ 12 പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷം മഹാകുംഭമേള 144 വർഷത്തിലൊരിക്കൽ ആഘോഷിക്കപ്പെടും. കുംഭമേള സമയത്ത് ഈ നദിയിലെ ജലം അമൃതമായി മാറുമെന്നും ആ സമയം നദിയിൽ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ ചെയ്ത പാപങ്ങൾക്കെല്ലാം മോക്ഷം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്.
നമ്മൾ ത്രിവേണി സംഗമസ്ഥാന ദർശനവും സ്പർശനവും ഒക്കെ കഴിഞ്ഞ് മടങ്ങി. അടിപൊളി എക്സ്പീരിയൻസ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. യമുനയിലോട്ടുള്ള ബോട്ട് യാത്ര, സംഗമസ്ഥാനത്ത് നമ്മുടെ പുണ്യ നദി, ഏഴ് പുണ്യ നദികളിൽ മൂന്ന് പുണ്യ നദികൾ, ഗംഗ, യമുന, സരസ്വതി, അവയുടെ സംഗമസ്ഥാനം. ഓ, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.